Hello, welcome back to my channel. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളാമ്പി പൂവിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ്. അലമന്ത എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം. പല നിറത്തിലുള്ള കോളാമ്പി പൂക്കളുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ മഞ്ഞ നിറത്തിലുള്ള കോളാമ്പി പൂക്കളാണ് കണ്ടുവരുന്നത്. വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണിത്. ഇത് നമുക്ക് ചെടിച്ചട്ടിയിലും നടാം, അതുപോലെ ഗ്രൗണ്ടിലും നടാം. സ്റ്റെം കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മളിത് വളർത്തിയെടുക്കുന്നത്. മഴക്കാലത്താണ് ഇത് നടാനായിട്ട് ഏറ്റവും നല്ല സമയം, കാരണം പെട്ടെന്ന് ഇത് വേര് പിടിച്ച് കിട്ടും. പോട്ടിൽ നടാനാണെങ്കിൽ നമ്മൾ അത് നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണിൽ മാത്രമേ നടാൻ പാടുള്ളൂ. വെള്ളം കെട്ടി നിൽക്കുന്ന ടൈപ്പ് മണ്ണിൽ നമ്മളിത് നടരുത്. പിന്നെ ഇതിന് വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി ഇത്രയൊക്കെ മതിയാവും. അതുപോലെ ചെടി നന്നായി വളർന്നതിന് ശേഷം പൂക്കളൊക്കെ ഉണ്ടാവാറാവുന്ന സമയത്ത് നമ്മൾ നൈട്രജൻ കണ്ടൻറ്റ് നന്നായിട്ടുള്ള ആ ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ അധികം ഇട്ട് കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഇലകൾ വരും, പക്ഷെ പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചെടിക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളം, അതുപോലെ നല്ല സൺലൈറ്റുമാണ്. പിന്നെ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്കത് ചെറുതായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഹാർഡ് പ്രൂണിങ് ഉറപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. മഴക്കാലമാണ് ഏറ്റവും നല്ലത് ഹാർഡ് പ്രൂണിങ് ചെയ്യാനായിട്ട്. പ്രൂണിങ്ങിന് ശേഷം അല്പം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ്ടം അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നാലാണ് ആ ചെടി നല്ലപോലെ വളരുക. പിന്നെ ഈ ചെടിയിൽ കീടശല്യമൊന്നും കാര്യമായിട്ട് കാണാറില്ല. എന്നിരുന്നാലും നമുക്ക് നീം ഓയിലൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിൽ കൊഴിഞ്ഞു പോകുന്നു കാണാറുണ്ട്. അപ്പോൾ ഓവർ വാട്ടറിങ് നമ്മൾ ചെയ്യാതിരിക്കുക. അധികം കെയറിങ് ഒന്നും വേണ്ട ഈ ചെടിക്ക്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയൊരു ചെടിയാണിത്. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ധാരാളം പൂക്കൾ ഉണ്ടാവും. നിങ്ങളുടെ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.